കാണണമെന്ന് ആഗ്രഹിച്ചത്. തിരഞ്ഞെടുപ്പ് സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ഷൻ സോങ് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യം ഒരൊന്നര മിനിറ്റിൻ്റെ ഒരു റീലുണ്ട്. അപ്പം ആ റീല് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ, സാഹോദര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ മണ്ണിൽ ജീവിക്കുവാൻ LDF ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം. നിങ്ങളുടെ എല്ലാ സാഹിത്യത്തിൽ റിലീസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തുവാൻ ഇവിടെ ശക്തമായ പ്രവർത്തനം ആവശ്യം. അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 20 പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. അവരെ വിജയിപ്പിക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനാണ് ശരിക്കും ഏറ്റവും നല്ല ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ അത് റിലീസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എൻ്റെ ലിറിക്സ് ഒന്നും അത്ര ഇങ്ങോട്ട് പിടിയില്ല, ഇതിൻ്റെ പറ്റില്ല എനിക്ക്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുത്തതേ ഉള്ളൂ, പാട്ട് വേറെ. അതിനല്ലേ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞത്. നിങ്ങളിലൂടെ എത്തുന്നിടത്ത് എത്തണം. കാരണം ഈ രംഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ, കാരണം ഒരു റീലാകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഫക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീല് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നാകും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം വെച്ചത്. അതെ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ കുടുംബമാണിത്. എൻ്റെ മോള്, എൻ്റെ കൊച്ചുമോള്, എൻ്റെ അനിയത്തി, അനിയത്തിയുടെ മോള്, ചേച്ചിയുടെ മോള്, കുഞ്ഞ്, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ 7 പേരാണ് സ്ത്രീകളാണ് ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിരിക്കുന്നത്. അവർ തന്നെ ഷൂട്ട് ചെയ്തു, അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞാൻ പറയത്തില്ലല്ലോ, നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിലല്ലല്ലോ അങ്ങനൊക്കെ പറയാൻ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എപ്പോഴും ആ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ വേണം, അല്ലെങ്കിൽ അതായിരിക്കണം. പ്രത്യേകിച്ച് ഇത്തരം മൂല്യങ്ങളുണ്ടെന്ന് പറയുന്ന പാർട്ടിയുടെ യുവജനങ്ങളുടെ നേതാവായിട്ടൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മോശം പറഞ്ഞ മോശമായി ആള് മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ.
പറഞ്ഞത് മോശമായി പോയി. പത്മജയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പത്മജയെ കുറിച്ച്. പത്മജ ഇപ്പം ജീവിച്ചിരിക്കുന്നതും ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തതുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ ലീഡറെ കുറിച്ചാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ഭരണ വിരുദ്ധ വികാരത്തിലേക്കല്ല ഇപ്പോഴത്തെ ചർച്ച മുഴുവൻ പോകുന്നത്. എവിടെയാണ് ഇപ്പൊ റോഡില്ല, പാലം ഇല്ലെന്നും പറഞ്ഞാണോ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോ സംസാരിക്കുന്നത്? പെൻഷൻ കിട്ടുമല്ലേ? അത് കാലകാലങ്ങളിൽ ഏത് ഗവൺമെന്റാണ് കൃത്യമായി പെൻഷൻ കൊടുത്ത്, കൃത്യമായ റേഷൻ കൊടുത്ത്? ഇതൊന്നുമല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം. എനിക്കും നിങ്ങൾക്കും ഇതേ സ്വാതന്ത്ര്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയണം. ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനും ഈ രാജ്യത്തുണ്ടാകരുത്. അതാണ് ഏറ്റവും പ്രധാന വിഷയം. റേഷനരിക്കൊക്കെ പരിഹാരം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ, പെൻഷന് പരിഹാരം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ ഇതല്ല. ഇനി നമ്മുടെ കുട്ടികൾ വരും തലമുറ ഈ മണ്ണിൽ ഏത് ലെവലിൽ ജീവിക്കണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. അതെ, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. എല്ലാവരും ഈ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരൊക്കെ കരഞ്ഞോണ്ടാ പോകുന്നത്, അല്ലേ? മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ ചിരിച്ചോണ്ട് പോകും. പക്ഷെ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരുടെ കണ്ണ് നനഞ്ഞാണ് എല്ലാവരും ആ പാർട്ടി വിട്ടു പോകുന്നത്. അല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ഈ കരഞ്ഞും കണ്ണ് തുറച്ചും സങ്കടപ്പെട്ടും ഒക്കെ പോകുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. കാലാകാലങ്ങളിൽ വരുന്ന കോൺഗ്രസ് നേതൃത്വത്തോടുള്ള പ്രശ്നത്തിലാണല്ലോ പലരും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പം ശോഭന ജോർജ് പറഞ്ഞു ഇനിയും കോൺഗ്രസിന്റെ നേതൃത്വം മാറണ്ട, അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതെ, അതുകൊണ്ട് അതെ, അത്തരം നമ്മളൊരു പാർട്ടിയിൽ നിന്ന് പോന്നു ഒരു തീരുമാനം എടുത്തു പിന്നെ അങ്ങനെയാ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു പോളിസി. അല്ല, പത്മജിക്ക് തോന്നും പത്മജ ശരിയാണെന്ന്. അവരവരുടെ അവരവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവരവർക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ലീഡറുടെ ഫോട്ടോ ബി ജെ പിയിലെ ഹോർഡിങ്സ് കണ്ടു എന്ന് പറയുന്നത് അത്തംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആരുടെ മകൾ എന്നുള്ളതല്ല, പത്മജ ഒരു വ്യക്തിയാണ്. പക്ഷെ ആ പത്മജ ഒരു പാർട്ടിയിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ലീഡറെ പോലെ ഒരു വലിയ നേതാവിനെ ഒരു വർഗീയതയുടെ ഒരു ഇമേജുള്ള ഒരു പാർട്ടിയുടെ ഹോർഡിങ്സിൻ്റെ അകത്ത് വെക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. തന്നെ എനിക്ക് തോന്നുന്നു ലീഡറുടെ അന്ത്യം വരെ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രാണം പോകുന്നത് വരെ കൂടെ നിന്ന ഒരാളാണ്. ലീഡർ ഒരിക്കലും ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു, അദ്ദേഹം എന്തെല്ലാം പദവികളിൽ ഇരുന്നിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടേയില്ല. അതെനിക്ക് 100% പറയാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തെ പിന്നെ ഇപ്പോ എടുത്ത് ഈ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് അങ്ങേയറ്റത്തെ ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഏതുപോലെ ഒരു വേദിയിൽ അത് എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അല്ല, ഇതെന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് പറയാൻ എനിക്കതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ ആരാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏത് ഇന്റർവ്യൂവിലും ഞാനത് പറയാറുണ്ട്. ലീഡറെ പോലെ ഒരു നേതാവിനെ ഇങ്ങനെ ഇനിയും എനിക്കറിയില്ല അത് ചെയ്യുന്നതിന് സമ്മതം പോലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.